നമസ്കാരം ഇന്ത്യയുടെ പതിനഞ്ചാം രാഷ്ട്രപതിയായി ദ്രൗപതി മുർമു സത്യപ്രതിജ്ഞ ചെയ്ത ചുമതലയേറ്റു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എൻ വി രമണ സത്യവാചകം ചൊല്ലിക്കൊടുത്തു തുടർന്ന് മുൻ രാഷ്ട്രപതി തന്റെ കസേരയിൽ നിന്ന് മാറി പുതിയ രാഷ്ട്രപതിയെത്തി വളരെ അഭിമാനകരമായ നിമിഷങ്ങൾക്കാണ് ഇന്ത്യ സാക്ഷ്യം വഹിച്ചത് ഇന്ത്യയുടെ പ്രഥമ വനിതയായി സ്ഥാനമേറ്റ ദ്രൗപതി മുർമു ഒരു ആദിവാസി വിഭാഗത്തിൽ നിന്നും ഉയർന്നു വന്ന നേതാവാണ് അതുകൊണ്ട് തന്നെ ഈ നിമിഷങ്ങൾക്ക് ഇരട്ടി മധുരമാണ് പുതിയ രാഷ്ട്രപതിയുടെ സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ട് ദില്ലിയിൽ വമ്പിച്ച ആഘോഷങ്ങളാണ് നടന്നത് ഇന്ത്യയിൽ രാഷ്ട്രപതി സ്ഥാനത്തെത്തുന്ന രണ്ടാമത്തെ വനിതയും ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയുമാണ് മുർമു ദില്ലിയിലെ സെൻട്രൽ ഹാളിലാണ് ദ്രൗപദി മുർമുന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത് ചടങ്ങിൽ ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എൻ വി രമണ ലോക്സഭാ സ്പീക്കർ ഓം ബിർള മന്ത്രിമാർ സംസ്ഥാന ഗവർണർമാർ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുത്തു പ്രൗഢഗംഭീരമായ വരവേൽപ്പിനായി ദില്ലിയിലെ ദ്രൗപതി മുർമുവിന്റെ വസതിയിലേക്ക് രാജ്യത്തുടനീളമുള്ള ഗോത്രവർഗ കലാസംഘങ്ങൾ എത്തിയിരുന്നു ദില്ലിക്കൊപ്പം ആദിവാസി മേഖലകളിലും രണ്ടു ദിവസം നീളുന്ന ആഘോഷങ്ങളാണ് ബി സംഘടിപ്പിച്ചത് ദ്രൗപദി മുർമു ഇന്ത്യയുടെ പ്രഥമ വരിതയാകുമ്പോൾ വീണ്ടും ആ സംശയമാണ് ഉയർന്നു വന്നത് പ്രതിഭാ പാട്ടിയിൽ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായപ്പോൾ ഉണ്ടായ അതേ സംശയം പ്രതിഭാ പാർട്ടിയിൽ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായ സമയം അത്തവണ രാഷ്ട്രപതിയെ ചിലപ്പോൾ രാഷ്ട്രപത്നി എന്ന് വിളിക്കേണ്ടി വരുമെന്ന് ശിവസേനാ നേതാവ് ബാൽ താക്കറെ പറഞ്ഞിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം പ്രതിഭാ പാട്ടീലിനെ എല്ലാവരും രാഷ്ട്രപതി എന്ന് തന്നെ വിളിച്ചു ദ്രൗപദി മുർമുവിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ഭരണഘടനയുടെ ഇംഗ്ലീഷ് പതിപ്പിൽ പ്രസിഡന്റ് ഹിന്ദി പതിപ്പിൽ രാഷ്ട്രപതി ഇത് പദവിയുടെ പേരാണ് ലിംഗപരമായ വ്യത്യാസമില്ല ഗവർണർ ഉൾപ്പെടെയുള്ള മറ്റു ഭരണഘടനാ പദവികളും അങ്ങനെ തന്നെ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തിൽ രാഷ്ട്രപതിയാകുന്നത് സൗഭാഗ്യമാണെന്ന് ദ്രൗപതി മുർമു രാഷ്ട്രപദവിയായ ശേഷമുള്ള ആദ്യ പ്രസംഗത്തിൽ പറഞ്ഞു സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പ്രയത്നിക്കണമെന്നും അവർ പറഞ്ഞു പതിനഞ്ചിന് രാഷ്ട്രപതി ഭവനിലെത്തി സേനകളുടെ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുന്നതോടെ ചടങ്ങുകൾ പൂർത്തിയാവുകയായിരുന്നു കാലാവസ്ഥ പ്രതികൂലമായതിനാൽ അശ്വരതത്തിന് പകരം കാറിലാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും രാഷ്ട്രപതി ഭവനിൽ നിന്ന് പാർലമെന്റിലേക്ക് എത്തിയത് ലോക്സഭാ സ്പീക്കർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉപരാഷ്ട്രപതി എന്നിവർ ചേർന്ന് ഇരുവരെയും സ്വീകരിച്ചു ഇതിനുശേഷം സെൻട്രൽ ഹാളിലേക്ക് ഇരുവരെയും നയിച്ചു രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു ലോക്സഭാ സ്പീക്കർ ഓം ബിർള പ്രധാനമന്ത്രി നരേന്ദ്രമോദി മന്ത്രിമാർ എം പിമാർ സേനാ മേധാവിമാർ ഉന്നത ഉദ്യോഗസ്ഥർ വിദേശ പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്